ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് എവിടെയും പോയില്ലെന്ന് ഭയങ്കര പരാതിയായിരുന്നു ആദ്യ കൂട്ടിന്. അപ്പം ഞങ്ങൾ കോട്ടയിൽ പോവാണ്. അതായത് നമ്മുടെ കോട്ട മൈതാനത്തെ കോട്ട ഹനുമാൻ്റെ അമ്പലത്തിൽ, ഇപ്പോൾ ടിപ്പു സുൽത്താൻ നമ്മുടെ കോട്ടയില്ലേ, കോട്ടയിൽ. അപ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ആദ്യക്കൂട്ടനുണ്ട്, അതുപോലെ തന്നെ മേമയുള്ള അച്ഛനും, അതായത് അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. ബാക്കി അവിടെ വെച്ച് നമുക്ക് കാണാം. കുറേ ദിവസമേ പോകണം വിചാരിച്ചു. ഇവിടെ ആദ്യക്കൂട്ടം ഭയങ്കര കയറും. അതി ഹായ് പറഞ്ഞേ. ഭയങ്കര കയറ് ഓട്ടിക്കലായിരുന്നു, എന്നെ എവിടെയും കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ബാക്കി വഴിയേ കാണാം. അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട എന്താ ഓട്ടോ വരാത്തോ ഓട്ടോ വരാത്തെന്ന് പറഞ്ഞിട്ട് കേട്ടോ ആൾക്ക്. അതെ, അപ്പോഴേക്കും നമ്മുടെ ഓട്ടോ വന്നു. മേമ ഉണ്ടായിരുന്നു, പക്ഷേ ഇളയച്ചൻ ഉണ്ടായിരുന്നില്ല. ഇളയച്ചൻ വരുന്നു വണ്ടുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല. വേറെ എന്തോ തിരക്കാണെന്നുണ്ട്, പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മേമയും ഞാനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ ആദ്യക്കൂട്ടനും ഓട്ടോ അങ്കിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മച്ചി ഒരു ഹായ് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മച്ചി എന്ന് പറഞ്ഞത് ഉമ എന്നാട്ടോ പേര്. അപ്പം ഞാനത് വെറുതെ ഉമ്മച്ചി എന്ന് വിളിച്ച് കളിയാക്കുക കേട്ടോ. ഇത് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു നമുക്ക് മണപ്പിളിക്കാവ് അമ്പലത്തിൽ ഒന്ന് ദേവീക്ഷേത്രമുണ്ട്, അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഓട്ടോ അങ്കിളിനോട്. വെറുതെ നമ്മൾ കയറിയത് കേട്ടോ, ഒന്നും കുറേയിട്ട് പോയിട്ട് വെറുതെ കയറിയത്. പക്ഷെ നോക്കിയിട്ട് അവിടെ ഉത്സവം നടക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാതെ അത് കാണാനുള്ളൊരു ഭാഗ്യം കൂടെ നമുക്ക് കിട്ടിയിട്ടോ. അവരുടെ വേറെ ഏതൊരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് എഴുന്നള്ളത്ത് തുടങ്ങുന്നത് ഇവിടുന്നായിരുന്നു കേട്ടോ. കാടാങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉള്ള എഴുന്നള്ളത്ത് ഇവിടുന്ന് തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റി. നമ്മൾ പ്രതീക്ഷിക്കാതെ പോയപ്പോൾ നമുക്ക് കാണാനും തൊഴാനുമുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓട്ടോ അങ്ങളും ഒന്നാമത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ മഴയുടെ ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേഗം തൊഴുതിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കോട്ട കാണാനും ഹനുമാൻ്റെ അമ്പലത്തിൽ തൊഴാനും ആദ്യക്കൂട്ടനെ കോട്ട കാണിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാനും സമയമാവും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, അങ്ങനെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എളുപ്പം തൊഴുത് ജസ്റ്റ് അവന് കൊട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ എളുപ്പം ഇറങ്ങി. വെളിയിലോട്ട് തൊഴുതിറങ്ങിയപ്പോൾ ധ്യാനയും അതുപോലെ തന്നെ ശിവയും പോലെ കൊട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ആദ്യക്കൂട്ടം അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ എളുപ്പം ഇറങ്ങി. അവനാണെങ്കിൽ വരാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല. കൊട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താതിക്കും കേട്ടോ. കാരണം ഇപ്പം ഞങ്ങൾ കൊട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞാനും ആദ്യക്കുട്ടനും അജുവേട്ടനും കൊട്ട് പഠിക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് കണ്ടവർക്ക് അറിയുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് കൊട്ടെന്ന് വെച്ചാൽ. നമ്മൾ വെള്ളോണ്ട് ഇറങ്ങി വണ്ടി കയറാൻ പറ്റുമ്പോൾ അവിടെ ഉള്ള കൊട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മൾ കണ്ട കൊട്ട് കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ടോ. അപ്പോൾ നല്ല അടിപൊളി കൊട്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് നിന്നു. പക്ഷെ ഒരുപാട് നേരം നമുക്ക് നിൽക്കാനുള്ള ടൈം നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അങ്ങ് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളും അതൊക്കെ അവൻ കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കുറച്ച് സമയമൊക്കെ നമ്മൾ ആസ്വദിച്ച് നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പൊതുവെ നമ്മൾ പഠിക്കുന്നതുകൊണ്ടായിരിക്കാം ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ വേഗം ഓട്ടോയിൽ കയറി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇല്ലാതെ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും എത്താൻ. അപ്പോൾ നമ്മൾ അങ്ങനെ കോട്ടയുടെ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്നു പോവുകയാണ്. ഓട്ടോ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്കിൾ വണ്ടി തന്നെ ഇരുന്നു. അങ്കിളോറ് നിങ്ങൾ പോയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ അതാണ് കോട്ടയുടെ സ്റ്റാർട്ടിംഗ് ഉള്ള സ്ഥലം കേട്ടോ. സ്റ്റാർട്ടിംഗ് ഇതാണ്. തലയില്ല, വാലുമില്ല, മയില്ല. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അങ്ങോട്ടത്തേക്ക്. അപ്പോൾ ഇത് നമ്മൾ നടന്ന് പോകുന്ന വഴിയാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ജയിലുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇടയ്ക്ക് പറയണ്ടായിരുന്നു ആരൊക്കെ ഇല്ല ഇവിടെ നിന്ന് മാറ്റി എന്നൊക്കെ പറയുന്നു കേട്ടോ. എനിക്കറിയില്ല, പക്ഷെ ഇതിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തേക്ക് അലൗഡ് അല്ലായിരുന്നു നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ, മതലബ് വീഡിയോ എടുക്കാൻ. പിന്നെ ഞങ്ങൾ ഒരുവിധം എങ്ങനെയൊക്കെ ഉള്ളു വരെ ഈ നമ്മൾ ഇറങ്ങിയില്ല. അതാണ് കവാടം വരുന്നത് കേട്ടോ. അതിനകത്താണ് അമ്പലം. അമ്പലത്തിൻ്റെ പരിസരം നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ ആദ്യം പറയണമെന്ന് ഇതിൻ്റെ മേളിൽ കയറി പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മേളിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനോട് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച്
അങ്ങനെ പതിയെ ഞങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങൾ ഈ അമ്പലത്തിൽ അതുപോലെ തന്നെ മണപ്പുള്ളിക്കാവിലൊക്കെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോട്ടട കണ്ടില്ല എല്ലാവരും. ഇതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പോൾ നമ്മൾ തൊഴുതു. കറക്റ്റ് നമ്മൾ ഇറങ്ങിയ സമയത്ത് ദീപാരാധനയുടെ സമയമായിരുന്നു അല്ലേ അതി. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ട റൗണ്ട് അടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കായിരിക്കും വിചാരിക്കണം, നോക്കാം. അങ്ങനെ ഞങ്ങൾ കോട്ട റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഒരു ബ്രിട്ടീഷ് പാലം എന്ന് പറയും, ചെറിയൊരു പാലം കടന്നിട്ട്, സോറി ബ്രിട്ടീഷ് പാലം വേറെയാണ് സോറി, അയ്യോ. അപ്പോൾ ഒരു പാൽ ചെറിയൊരു പാലം പോലെ ഒരു ക്രോസ് ചെയ്തിട്ട് അടിയിൽ ഇങ്ങനെ ചെറിയൊരു കനാൽ പോലെ ചെറുതായിട്ടുണ്ട് കേട്ടോ, അത് ക്രോസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആമകൾ കേട്ടോ, നിങ്ങളീ കാണുന്ന കറുത്ത കളർ ഫുള്ള് ആമയാണ്, എണ്ണാൻ പറ്റില്ല അത്രയ്ക്ക് എണ്ണത്തിൽ ആമകളോട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ വേഗം കുറച്ച് അതൊക്കെ നോക്കി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ഗാർഡൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഗാർഡനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞ ഒരു കനാൽ പോലെ ഉണ്ടെന്ന്, കനാൽ പോലത്തെ സ്ഥലം, അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഒരു ബോട്ടും കണ്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അജുവേട്ടൻ്റെ ഫോണ് വന്നിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എന്തായി പോകണമെന്ന് കൊണ്ട് പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അജുവേട്ടനോട് കുറച്ചുകൂടെ സംസാരിച്ച് എളുപ്പം നമ്മൾ വന്നു വണ്ടിയിൽ കയറി. മഴ ചാറാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, മണപ്പുള്ളിക്കാവ് അമ്പലത്തിൻ്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഉത്സവത്തിൻ്റെ. പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ, അരമണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. ഇതൊക്കെ ഈ ബ്ലോക്ക് കാണുന്നത് നല്ല മഴ, അപ്പോൾ ആ മഴയോടൊപ്പം തന്നെ ഈ ഉത്സവത്തിൻ്റെ എന്താ പറയുക, ആൾക്കാരും കൊട്ടും ആനയും എല്ലാം ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ വീടെത്തുമ്പോഴേക്കും ലൈറ്റ് ഇല്ല, ഭയങ്കര ജഗ പുകയായിരുന്നു. അപ്പോൾ അടുത്ത് വീടിട്ട് കണ്ടിരിക്കുമ്പോൾ